നമ്മുടെ ടൈമിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എൻ്റെ ചിരിയാണ്. കൊറോണയുടെ ആ ഒരു ലോക്ക്ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് കറക്റ്റായിട്ട് ഐ വാസ് ഗോയിങ് ത്രൂ എ ഹാർഡ് ടൈം. അത് അത് എല്ലാ രീതിയിലും അത് പ്രൊഫഷണലി പേഴ്സണലി ഒരുപാട് എന്താ പറയുക കുറച്ച് ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ടൈമായിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ പോലും എനിക്ക് ഓഹ് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു ഒരു ഫീലാണ്. ബട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ ഹൗ ഐ ഹവ് ഗോൺ ത്രൂ ദാറ്റ് ഐ ഹവ് ഗ്രോൺ ത്രൂ ദാറ്റ് എന്നുള്ളൊരു ഫീലാണ്. ആരോടും എക്സാക്ട്ലി എന്താ പറയുക എന്നുള്ളത് അറിയാതെ ഇതെങ്ങനെ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സൈലൻസ് അത് എങ്ങനെ ആൾക്കാരോട് പറയും, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി എങ്ങനെ പറയും എന്നുള്ളൊരു പേടിയായിരുന്നു കുറേ കാലം. ആൻഡ് ഐ വാസ് സോ ഡിപ്രസ്ഡ്, ഐ വാസ് ഗോയിങ് ത്രൂ ആങ്സൈറ്റി ഇഷ്യൂസ്, പാനിക് അറ്റാക്സ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു ടൈമിൽ ഒറ്റയ്ക്കായി പോയി പെട്ടെന്ന്, ആരോടും സംസാരിക്കാൻ മൂടില്ലാതിരിക്കുക, പ്രത്യേകിച്ച് ഒന്നിനോടും വലിയ താല്പര്യമില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. ആൻഡ് ഒരു പോയിന്റ് എത്തിയപ്പോൾ ഐ വാസ് സ്കേർഡ് ഞാൻ വല്ല തെറ്റും ചെയ്തു പോകും. അതായത് ഐ ഹാഡ് സോ മച്ച് ഓഫ് സൂയിസൈഡൽ തോട്ട്സ്. ഐ വാസ് സോ സ്കേർഡ്. ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് ഓടുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് എത്തി. ആരോടും ഒന്നും പറയാതെ ഐ ജസ്റ്റ് ടുക്ക് മൈ കാർ. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിലൊരാളെ മാത്രം വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ വരുവാണ്, എനിക്ക് കുറച്ച് ദിവസം ഒന്ന് നിൽക്കണം എന്നുള്ളൊരു മൂഡിൽ നേരെ ഞാൻ വയനാട്ടിലേക്ക് പോയി. ആൾക്കാരൊക്കെ കാണുന്ന ഫോട്ടോസ്, ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുന്ന ഫോട്ടോസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡൗൺ സൈഡിൽ കൂടെ നിൽക്കുന്ന സമയത്തുള്ള ഫോട്ടോസാണ്. ഐ വാസ് ഗോയിങ് ത്രൂ സോ മച്ച് ഓഫ് തിങ്സ് ആൻഡ് അതിൻ്റെ ഇടയിലുള്ള വളരെ വളരെ പ്രിഷ്യസ് ആയിട്ടുള്ള ഹാപ്പിനെസ്സിൻ്റെ മൊമെൻറ്റ്സ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ള ഹാപ്പിനെസ് മാത്രം കാണിക്കുക, ഹാപ്പിനെസ് മാത്രം പറയുക, ഷെയർ ചെയ്യുക. ഉള്ളിലുള്ള പ്രശ്നങ്ങളെ, നമ്മൾ ഫേസ് ചെയ്യുന്ന പേടികളെ ഒന്നും ആരും അങ്ങനെ ചോദിക്കാറും ഇല്ല, പറയാറും ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണ്. ആൻഡ് വീട്ടിലും എനിക്ക് പറയാൻ പേടിയായിരുന്നു, കാരണം ഞാനിപ്പോൾ സംസാരിച്ചിട്ടുള്ള എൻ്റെ വയസ്സിലുള്ള എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന മിക്ക ആൾക്കാരും ആ ഒരു ടൈമിൽ ഒറ്റയ്ക്കായിട്ട് പലതരം പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആൾക്കാരായിരുന്നു. അവർക്കൊക്കെ അവരോടൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിലെ മെയിൻ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. വീട്ടിൽ പറയാൻ മിക്ക ആൾക്കാർക്കും പേടിയാണ്, കാരണം സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാരുടെ ഹെൽപ്പ്, നമ്മളെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചോദിക്കാൻ പോകുന്നത് പ്രാണനായിട്ടുള്ള ആൾക്കാർ പോകുന്ന സ്ഥലമാണ് എന്ന് തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നതും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനത്തെ ഒരു ഹെൽപ്പ് തേടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മേ ബി അതൊരു കൗൺസിലിംഗ് ആയിരിക്കും, മേ ബി ചിലപ്പോൾ മെഡിക്കൽ ഹെൽപ്പ് തന്നെ നമുക്ക് വേണമായിരിക്കും. പക്ഷേ അതിപ്പോഴും ഒരു ഒരു മോശം കാര്യമായിട്ട് ചിന്തിക്കുന്ന ഒരു ഇപ്പോഴും ഉണ്ട് സമൂഹത്തിൽ, അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള പാരൻസ് ഒക്കെ ഉണ്ട്. ബട്ട് കുറേ ആലോചിച്ച ശേഷം ഞാനും ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് മെഡിക്കേഷൻസ്. അങ്ങനെ കുറേ ആലോചിച്ച ശേഷം ഓക്കെ, ഇനി ഇത് പറയാം, വീട്ടിലെ പ്രശ്നങ്ങളുണ്ടായാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്നത് ദാറ്റ് ഞാനൊരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് തേടി.
going through depression and anxiety issues എന്നൊക്കെ ഉള്ളത്. പ്രതീക്ഷ പോലെ ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായി. നിനക്ക് എന്താ, നിനക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ എന്നുള്ളത് ആണ് പറഞ്ഞത്. അവരുണ്ടായിരുന്നു, ബട്ട് യുനോ ഒരു ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ ലൈഫിൽ എത്രയൊക്കെ നമ്മൾ എല്ലാവരുടെ ഫ്രീ ആയാലും എത്രയൊക്കെ നമ്മൾ എല്ലാവരുടെ സംസാരിക്കണം തോന്നിക്കഴിഞ്ഞാലും വി വോണ്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്. പറയാനുള്ള മടിയോ എന്താണെന്ന് എനിക്കിപ്പോഴും ഒരൈഡിയ ഇല്ല, ബട്ട് അതങ്ങനെയാണ്. ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നത് എൻ്റെ അനിയൻ്റെ അടുത്ത് തന്നെയാണ്. അവൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഡോക്ടറെ അടുത്ത് പോയ കാര്യങ്ങളാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാകുമ്പോഴാണെങ്കിലും ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ളത് അവൻ്റെ അടുത്താണ്. എനിക്ക് തോന്നുന്നു ഒരു എന്നെ വേറെ ഒന്നിലേക്കും ചാടിക്കാതെ എന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് എൻ്റെ അനിയൻ തന്നെയാണ്. യുനോ ഞാൻ പോയാൽ അവനാര് എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് എനിക്ക് ഓക്കെ ഐ ഷുഡ് നോട്ട് ഡൂ ദാറ്റ്. ഞാൻ ഇത് ഹെൽപ്പ് ചോദിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഡൂ സംതിങ് ദാറ്റ് കീപ്സ് മീ അലൈവ് എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിയത്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഔട്ട്. യോഗ, മെഡിറ്റേഷൻ, വർക്കൗട്ട്സ്, ഡാൻസ് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും തുടങ്ങി, യാത്രകൾ ചെയ്യാൻ തുടങ്ങി. സേഫായിട്ട് നിൽക്കുന്നൊരു സമയത്താട്ടോ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് കുറച്ച് നേരം കാടിനോടും മലകളോടൊക്കെ സംസാരിച്ച് കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള യാത്രകളൊക്കെ ചെയ്തു. ആൻഡ് അതിൽ നിന്ന് എനിക്ക് വളരെ പ്രിഷ്യസ് ആണെന്ന് തോന്നുന്ന മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയാസിലൂടെ. ആൻഡ് യു നോ എവ്രിബഡി വാസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഹാപ്പി ഐ വാസ്. ആർക്കും അറിയില്ലായിരുന്നു, ആരും ചോദിച്ചിട്ടുമില്ല നീ ഓക്കെ ആണോ, ഹാപ്പി ആണോ, ഇസ് എവറിത്തിങ് ഓൾ റൈറ്റ് എന്നുള്ളത്. സോ യാ, ദാറ്റ് വാസ് മൈ എക്സ്പീരിയൻസ്. ഇപ്പോൾ മെഡിക്കേഷൻസൊക്കെ സ്ലോലി ഞാൻ ചവിട്ടിയിട്ടുണ്ട്. ഒരു 2-3 മന്ത്സ് വളരെ മോശം അവസ്ഥയായിരുന്നു, ബട്ട് ഇപ്പം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നെക്കുറിച്ച് തന്നെ സ്ലോലി ഐ എം സ്റ്റാർട്ടിംഗ് ടു ലവ് മൈ ലൈഫ് അഗൈൻ. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ് ഫോർ ജസ്റ്റ് നോട്ട് ഗിവിങ് അപ്പ്. ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക, അങ്ങനെ മടി വിചാരിക്കാതിരിക്കുക. ചിലപ്പോൾ നമ്മൾക്ക് ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഫാമിലിനോടോ ഒന്നും പറയാൻ പറ്റാത്തതായിരിക്കും. ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് പറയാൻ പറ്റുക, അല്ലെങ്കിൽ ഡോക്ടറിനോട് പറയാൻ പറ്റുക. അങ്ങനെ ഒരു ഒരു ഫീല് വരുവാണെങ്കിൽ യു ഷുഡ് നോട്ട് സ്റ്റോപ്പ് ആസ്കിങ് ഫോർ ഹെൽപ്പ്. യു ഷുഡ് നോട്ട് സ്റ്റോപ്പ് യുവർ സെൽഫ് ഫ്രം ആസ്കിങ് ഹെൽപ്പ്. കാരണം ഐ സ്റ്റിൽ റിമെമ്പർ സുശാന്തിൻ്റെ ആ ഒരു ടൈമിലൊക്കെ അതും അല്ലെങ്കിൽ വേറെ സൂയിസൈഡ് ന്യൂസൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് വളരെ പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഐ യൂസ് ടു തിങ്ക് ഞാൻ അവരായിട്ട് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ കുറേ ദിവസങ്ങൾ മിണ്ടാണ്ടും എനിക്ക് വളരെ സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ആരും പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യുനോ സീക്ക് ഹെൽപ്പ്, എല്ലാവരും ഉണ്ട് കൂടെ. വെറും വാക്കുകളായിട്ട് പറയുന്നത് മാത്രമല്ല, ഒരുപാട് പേര് ഇതിൽ കൂടെ പോകുന്നുണ്ട്. ഒരുപാട് പേര് ദേ ആർ സ്ട്രഗ്ലിങ്, ബട്ട് ദേർ ആർ ഹെൽപ്പ് ഇഫ് യു വോണ്ട് ടു ബി ഹെൽപ്ഡ്. ടേക്ക് കെയർ.